ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ടു പർപ്പിൾ സ്റ്റോൺസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതായത് നമ്മളിങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതും ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഭ്രാന്തി പിടിപ്പിക്കാറില്ലേ? പല രീതിയിലായിരിക്കില്ലേ ആൾക്കാർ നമ്മളെ ഭ്രാന്തി പിടിപ്പിക്കാറ്? നമ്മളെക്കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ എവിടെയും ചെന്നിട്ട് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു വരുത്തുക, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചിട്ട് അനാവശ്യം പറഞ്ഞു വരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ പോരായ്മകളും കുറവുകളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഭ്രാന്തി പിടിപ്പിക്കുക, അതല്ലെങ്കിൽ അർത്ഥം വെച്ച് സംസാരിക്കും, അതല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കാതെ തന്നെ നമ്മുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു, അങ്ങനെയൊക്കെ ഭ്രാന്തി പിടിപ്പിക്കാറില്ലേ? അതല്ലെങ്കിൽ ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിലായിരിക്കില്ലേ നമ്മളെ ഭ്രാന്തി പിടിപ്പിക്കാറ്? എന്നിട്ട് ഉപദേശിക്കുമ്പോൾ അവർ പറയും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണെന്നല്ലേ. പക്ഷേ നല്ലതിന് വേണ്ടിയിട്ട് ഉപദേശിക്കുന്നവരെങ്ങനെ നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ, ഭ്രാന്തി പിടിപ്പിക്കുന്ന രീതിയിൽ ഉപദേശിക്കുമോ? ചിലർ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് തന്നെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരും ഉണ്ടാവും അല്ലേ. ചിലർ പിന്നെ നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള ഡ്രസ്സ് എടുത്താലും, നമ്മൾ എത്ര മാന്യമായിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്താലും അതിനെന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്തിയിട്ട്, വെറുതെ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്തിയിട്ട് അങ്ങനെ നമ്മളോട് വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് വെറുതെ അഭിപ്രായം പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചിലർ പിന്നെ പരദൂഷണത്തിൻ്റെ രൂപത്തിലായിരിക്കും ഭ്രാന്ത് പിടിപ്പിക്കുക. നമ്മളിങ്ങനെ കൂട്ടം കൂടിയിരിക്കുമ്പം നമ്മൾ സംസാരിച്ച് അവിടുന്ന് നമ്മൾ പെട്ടെന്ന് എണീറ്റ് പോയാൽ, നമ്മൾ എണീറ്റ് പോയ ഉടനെ തന്നെ നമ്മളെക്കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ചിട്ട് നമ്മളറിയുന്ന രീതിയിൽ തന്നെ നമ്മളെക്കുറിച്ചിട്ട് ഓരോ പരദൂഷണങ്ങൾ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കും അല്ലേ. ചില ആൾക്കാർ പിന്നെ എങ്ങനെയാവും, നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ, നമ്മൾ ഭയങ്കരമായിട്ട് ദുർബലപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മളോട് നിങ്ങൾക്ക് നിങ്ങളുടെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം വന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങളും ഉപദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ദുർബലപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മളെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ നമുക്ക് ചുറ്റിലും? പിന്നെ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾക്കൊക്കെ ഇരയാകുന്നത് ആരാന്ന് വെച്ചാൽ, ഒരാളെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്ത നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കും കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾക്കൊക്കെ ഇരയാകുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങനെ നമ്മളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, നമ്മളോടുള്ള അസൂയ തന്നെയാണ്. അപ്പോൾ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും മൊത്തത്തിലും നമ്മളെ തകർക്കണം, അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. നമ്മളോടുള്ള അസൂയ തന്നെയാണ് ഇപ്പോൾ ഇതിനുള്ളൊരു കാരണം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമായി കൊണ്ടിരിക്കില്ലേ? കാരണം നമ്മുടെ കൂടെ താമസിക്കുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നവരുണ്ടാവുക. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു നമ്മുടെ മനസ്സിലിങ്ങനെ മറ്റുള്ളവർ ഭ്രാന്ത് പിടിപ്പിച്ചതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ജോലി എന്താ ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ ഓരോ ദിവസവും നമ്മളിതിങ്ങനെ നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളെ നമുക്കൊന്ന് ശരിക്ക് എന്താ ശരിയായ രീതിയിലൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പോലും നമ്മൾ പോലും അറിയാതെ ദേഷ്യപ്പെട്ടു കൊണ്ടേയിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങാൻ കിടന്നാലും നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ചിന്തകളായിരിക്കും. അപ്പം പിന്നെ മറ്റുള്ളവർ അത് പറഞ്ഞതും ഇത് പറഞ്ഞതും നമ്മളിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉറങ്ങാൻ കിടന്നാലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ശരിക്കൊരു ഉറക്കം കിട്ടില്ല. അങ്ങനെ ശരിക്കും ഉറക്കം കിട്ടാതെ നമ്മളിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരും. ഇനിയൊരു രോഗിയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു രോഗിയാണ് ഒരാളിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് എങ്കിൽ, ആ ഒരു രോഗിയുടെ അസുഖം മാറാനുള്ള സമയവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നവർ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കും. തീർച്ചയായിട്ടും നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നിരന്തരം ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ തീർച്ചയാണ് എന്തായാലും നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരുകയും തകരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ അവരെങ്ങനെ ഒരാൾ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിച്ചതിൻ്റെ പേരിൽ, ആരെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം. ഇങ്ങനെയൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളരേണ്ടതോ ആത്മഹത്യ ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല. കാരണം നമ്മളല്ലല്ലോ തെറ്റ് ചെയ്തത്. സത്യത്തിൽ പുരുഷന്മാർക്കും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒരുപാടുണ്ട്. പക്ഷേ അവർ എന്താണെന്ന് വെച്ചാൽ, അവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ ടെൻഷൻ തളരില്ല, അവരത് ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുക്കും. സ്ത്രീകളാണ് കൂടുതലായിട്ടും പുരുഷന്മാരെക്കാട്ടിലും കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നത്. ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുകയും സ്ട്രോങ് ആവേണ്ടടുത്ത് സ്ട്രോങ് ആവുകയാണ് നമ്മൾ വേണ്ടത്. നമ്മളൊന്ന് സ്ട്രോങ് ആയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരും. സ്ത്രീയാണെന്ന് കരുതിയിട്ട് എല്ലാവരുടെയും ആട്ടും തുപ്പും എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ടവളാണെന്ന് ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല,
നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിലോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിലോ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? നമ്മൾ ഒരാളെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ സ്ട്രോങ് ആവുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ബഹുമാനമില്ലാതെ തട്ടിക്കയറി തർക്കുത്തരം പറയുക എന്നുള്ളതല്ല, കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരോട് സപ്പോർട്ട് ചെയ്യുന്നവരോട് നമ്മളെ ആരെങ്കിലും ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം. കാരണം അവർക്ക് ചിലപ്പോൾ അതിന് ബുദ്ധിപരമായിട്ടുള്ള പരിഹാരങ്ങൾ തരാനായിട്ട് കഴിയും. ഇവിടെ പോലീസും വനിതാ പോലീസും മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ഒക്കെ ഉണ്ട് നമുക്ക് സംരക്ഷണം നൽകാനായിട്ട്. നമ്മളൊരാളെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു കാര്യത്തെ ഇത്രയും ഗൗരവത്തിലെടുത്തിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ലോകത്ത് ഇന്ന് ഒരുപാട് പേര് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരാണ്. അതിൽ അസുഖം കൊണ്ട് രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്നവരെക്കാൾ കൂടുതലും മനുഷ്യരുടെ വാക്കുകൾ കൊണ്ട് വേദന അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതലുള്ളത്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരൊക്കെ ഭ്രാന്ത് പിടിപ്പിച്ചാലും ദൈവം നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. തളരാതെ തകരാതെ തല ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ ഒരു വീഡിയോ ചെറിയ ആളുകൾക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാം. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്കൊരാളെയും മരണത്തിലോട്ട് ഉന്തിവിടാൻ താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് കിട്ടിയ രണ്ട് ഫാമിലിയും എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിക്കോട്ടെ വളരെ നല്ല ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെയുള്ള ദുരനുഭവങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി ആരും തന്നെ അപകടങ്ങളിലൊന്നും ചെന്ന് ചാടാതെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കാത്തവർക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ജീവിക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.